ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഓരോ ഇസ്ലാമിക സംഘടനക്കാരും ഓരോ തരത്തിലാണ് ആശയങ്ങൾ പങ്കുവയ്ക്കാറുള്ളത്. എല്ലാവർക്കും ആശയപരമായി വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകും, വ്യത്യസ്തതകൾ ഉണ്ടാകും. ഇസ്ലാമിൽ തന്നെ ഒരുപാട് സംഘടനകളുണ്ട്, ഇസ്ലാമിക സംഘടനകൾ. എല്ലാ സംഘടനകളും ഫോം ചെയ്യുന്നത് പുരോഗമനം എന്ന് പറഞ്ഞു തന്നെയാണ്. പുരോഗമനവും നവോത്ഥാനവും പുരോഗതിയും ഒക്കെ പറഞ്ഞു പറഞ്ഞ് അധോഗതിയിലേക്കാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഇവരുടെ പ്രവർത്തനം തുടങ്ങുമ്പോൾ പുത്തനച്ചി പുരപ്പുറം തൂക്കും എന്ന് പറയുന്നത് പോലെ കുറച്ചൊക്കെ ഒന്ന് കാണിക്കും. ഇപ്പൊ സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാം, ഒരു പള്ളി ഇല്ലാതായാലും അത്രയും നല്ലത് എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. എല്ലാവരും അങ്ങനെ ആയിരിക്കണമെന്നില്ല. ഇപ്പൊ തന്നെ 1 കിലോമീറ്ററിനകത്ത് 35-40 പള്ളികൾ ഈ പൊന്നാനി ഭാഗത്ത്. അപ്പോ ഈ പള്ളിക്കകത്ത് നമസ്കരിക്കാൻ ആളുണ്ടോ എന്നതൊരു വിഷയമേ അല്ല. എടുപ്പുകൾ ഉണ്ടാക്കണം, ആരാധനാലയങ്ങൾ വേണം എമ്പാടും. ആരാധനാലയങ്ങളിൽ ആളുണ്ടോ അവിടെ 5 നേരവും സ്മരിക്കാൻ, 2 സഫ് 2 വരിയെങ്കിലും ആളുണ്ടോ എന്നുള്ളത് ഇവിടുത്തെ വിഷയമേ അല്ല. അങ്ങനെ തമ്മിൽ ഭേദം തൊമ്മൻ എന്നുള്ള രൂപത്തിൽ വന്ന പ്രസ്ഥാനമാണ് കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന പ്രസ്ഥാനം. അതിപ്പോൾ എണ്ണമറ്റ സംഘടനകളായി വിഘടിച്ചു. അവരുടെ ആശയപരമായ പാപ്പരത്വം എന്ന് തന്നെ പറയാം. ഒരു വിഭാഗം പോകുന്നത് കുഫർ, അതെന്ന് മാത്രമെന്ന് പറഞ്ഞാൽ പോരാ, അന്ധവിശ്വാസത്തിന്റെ ഏറ്റവും അടിത്തട്ടിലേക്കാണ് പോകുന്നത്. ജിന്നുകളിലുള്ള വിശ്വാസമാണ് അവർക്കുള്ളത്. സാധാരണ മനുഷ്യനെ പോലെ ജിന്ന് സഹായിക്കും, ജിന്ന് ഉപദ്രവിക്കും, ജിന്ന് നമ്മളെ അപകടങ്ങളിൽ നിന്ന് കാക്കും. മേശ അടയ്ക്കുമ്പോൾ നോക്കി അടയ്ക്കണം, ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ നോക്കി ഒഴിക്കണം, ജിന്ന് പെട്ടുപോകും. ആ രൂപത്തിലാണ് അവരുടെ പുരോഗതി എത്തി നിൽക്കുന്നത്. നമുക്ക് തന്നെ എമ്പാടും പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ ആശയങ്ങളിൽ, നമ്മുടെ പ്രമാണങ്ങളിൽ, നമ്മുടെ പണ്ഡിതന്മാരിൽ, നമ്മുടെ ഇസ്ലാമിൽ, നമ്മൾ ഫോളോ ചെയ്യുന്ന അള്ളാഹുവിൽ. എന്നിട്ടും നമ്മൾ അപരന്റെ മതപ്രമാണങ്ങളെ എടുത്ത് ക്രിട്ടിസൈസ് ചെയ്യാനായിരുന്നു നമ്മൾ വെമ്പൽ കൊണ്ടിരുന്നത്. അതിന്റെ റിസൾട്ട് ഇപ്പോൾ മുസ്ലിം സമുദായം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ വരുമ്പോ മുജാഹിദ് ബാലുശ്ശേരിയും ടീമും ഒരു കാലത്ത് പറഞ്ഞിരുന്നത് നമുക്കറിയാം, സംഗീതം പൈശാചികമാണ്, ആടിപ്പാടുന്ന പെണ്ണിനോട് അടുത്തുകൂടാനേ ആണിന് തോന്നു. കാരണം ആണിനെ അങ്ങനെയാണല്ലോ സൃഷ്ടിച്ചിരിക്കുന്നത്, ഓപ്പോസിറ്റിനോട് ഒരു അടുപ്പം തോന്നുന്ന രൂപത്തിൽ. അത് അങ്ങനെ ആയിരിക്കണം, അത് പ്രകൃതി നിയമവുമാണ്. അതിനുശേഷം എത്രയെത്ര സംഗീതങ്ങൾ നമ്മൾ കണ്ടു. ഏറ്റവും വലിയ സംഗീതജ്ഞൻ തന്നെ മുസ്ലിമാണ്, പോട്ടെ, അവരൊക്കെ ഹറാമിലാണ് ജീവിക്കുന്നത് എന്ന അഭിപ്രായമാണ് നമ്മുടെ ബാലുശ്ശേരിക്കുള്ളത്. സംഗീതം കൊണ്ട് ലോകത്തൊരാൾക്കും ഒരു ഉപകാരവും ചെയ്തിട്ടില്ല, ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഇസ്ലാമിക പ്രഭാഷകരുടെ അലറൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സംഗീതാത്മകമാണെന്ന് അവർ പറയാം. ഖുർആൻ പാരായണം ചെയ്യുന്നത് കേട്ടിട്ടുണ്ടോ? അതും സംഗീതാത്മകമാണ്. ബാങ്കുവിളി കേട്ടിട്ടുണ്ടോ? സംഗീതാത്മകമാണ്. പ്രവാചകൻ പോലും മക്കയിൽ നിന്നും മദീനയിലേക്ക് വന്നപ്പോൾ മദീനയിലെ അൻസ്വാരികൾ പറഞ്ഞിങ്ങനെ പാട്ടുപാടിയായിരുന്നു പ്രവാചകനെ സ്വാഗതം ചെയ്തത്. ഞങ്ങളിൽ അദൃശ്യമറിയുന്ന ഒരു പ്രവാചകനുണ്ട് എന്ന രൂപത്തിൽ ആശയം, എന്ന അർത്ഥം വരുന്ന ആശയത്തിലുള്ളതായിരുന്നു അവരുടെ പാട്ട്. അപ്പൊ പ്രവാചകനെ കുട്ടികളെ വിളിച്ചിട്ട് എനിക്ക് അദൃശ്യമറിയില്ല എന്ന് പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അപ്പോ പാട്ട് ഇവർക്ക് പറ്റില്ല. പക്ഷേ ജനഗണമനയുടെ അതേ ഇതിൽ, അതേ ട്യൂണില് ഇവര് മുസ്ലിം ജനഗണമന ഉണ്ടാക്കി. ആ ഒരു നബി കാരണം ഉണ്ടായ പ്രശ്നങ്ങൾക്ക് ഇനിയും വിരാമം കുറിച്ചിട്ടില്ല. അപ്പോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളില് പെൺകുട്ടികൾ ചിലപ്പോൾ നൃത്ത ചുവടെന്ന് വെച്ചെന്നിരിക്കും. അവരോട് എതിർക്കാനോ വിമർശിക്കാനോ പോയാൽ അവര് ചോദിക്കും, അയ്യോ ഞാനത് ഡാൻസ് കളിച്ചാ പഠിച്ചോണ്ടെന്താ, അതിനെന്താ പ്രശ്നം, പഠിച്ചോണ്ടെ എനിക്ക് കഴിവ് തന്നത്. ഞാനൊന്ന് ഡാൻസ് കളിച്ചാലുടനെ പഠിച്ചോന്റെ അവരൊക്കെ കളിക്കുന്നുണ്ടല്ലോ, പിന്നെ എനിക്ക് കളിച്ചാൽ എന്താ പ്രശ്നം, ഞാൻ ഡാൻസ് കളിച്ചാലുടനെ പഠിച്ചോണ്ട് സിംഹാസനം കളിക്കി പോകുക, പിന്നെ അങ്ങ് പോട്ടെ എന്നുള്ളത് പിന്നെ എന്ത്, എനിക്ക് കളിക്കാതിരിക്കാൻ പറ്റും. ആ രൂപത്തിലേക്ക് പെൺകുട്ടികൾ എത്തി നിൽക്കുന്നു. പെൺകുട്ടികളുടെ മുഖം കാണിക്കാൻ പാടില്ല, പെൺകുട്ടികൾ ശബ്ദിക്കാൻ പാടില്ല. ഇത് സ്ത്രീയെ സൃഷ്ടിച്ച അള്ളാഹു സ്ത്രീക്കെങ്ങും വിലക്കുകളും കൽപ്പിച്ചു. എവിടെയും പെണ്ണിന് വിലക്കുകളാണ്. അതിനിടയിലാണ് പട്ടി ഹറാം നമ്മൾ കണ്ടു.
എല്ലാം മുമ്പൊക്കെ ആയിരുന്നു, പിന്നെ പിന്നെ. ഇന്ന് പാടത്ത് ജോലിയും വരമ്പത്ത് കൂലിയുമാണ്. ഒട്ടനടി കിട്ടിയിരിക്കും, ഒട്ടനടി കിട്ടും. ഒരു അറബി പെണ്ണ് അവളുടെ വളർത്തു നായയെ, ഒരു കുഞ്ഞിനെ ഉമ്മ വയ്ക്കുന്നത് പോലെ, ചുണ്ടിൽ ഉമ്മ വയ്ക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും വാത്സല്യവും സ്നേഹവും അങ്ങോട്ടും ഇങ്ങോട്ടും പകർന്നു കൊടുക്കുന്ന ഒരു വീഡിയോ ഒരു കാലത്ത് വല്ലാതെ വൈറലായിരുന്നു. അത് അറബി പെണ്ണായതുകൊണ്ട് ആ പെണ്ണിന്റെ നരകത്തിലേക്കുള്ള റിസർവേഷൻ ടിക്കറ്റ് ഇവിടുത്തെ പണ്ഡിതന്മാര് നൽകിയില്ല. അതേപോലും ഒരു മലയാളി പെണ്ണായിരുന്നെങ്കിലോ, പള്ളിവിലക്കും ഊരുവിലക്കും ഒക്കെ അവരുടെ വീട്ടില് ഫ്ലൈറ്റ് പിടിച്ചെത്തുമായിരുന്നു. കാരണം നമ്മുടെ നാട്ടിലെ പണ്ഡിതന്മാർ അങ്ങനെയാണ്. അതുപോലെ വിവാഹപ്രായം 18 നിന്ന് 21 പെൺകുട്ടികൾ സ്വാഗതം ചെയ്തത് നൃത്ത ചുവടുകൾ കൊണ്ടായിരുന്നു. കാരണം അവർക്ക് സന്തോഷമുണ്ടാകുമ്പോൾ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് ഒരു ചുവട്. അതിനിപ്പോൾ പ്രകോപനമുണ്ടായിട്ട് വല്ല കാര്യവുമുണ്ടോ? ഒരു കാര്യവുമില്ല. പക്ഷേ ഇതി പറയുന്നവർ പെണ്ണിന്റെ ഡാൻസ് വിലക്കി, അല്ലാഹു പെണ്ണിനെ കാണാൻ പാടില്ല, പെണ്ണിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ പാടില്ല, സോഷ്യൽ മീഡിയയിൽ ഹറാമും ഹലാലും വരുന്നുണ്ട്, എല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നവരുടെ ഫോണുകൾ രാത്രി 12 ശേഷം എന്താണ് സെർച്ച് ചെയ്യുന്നതെന്ന് നോക്കിയാൽ മതി. ഫോൺ സൈറ്റുകളിൽ മൊത്തം ഇവരായിരിക്കും ഏറ്റവും കൂടുതലുള്ളത്. അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. ഇവരുടെ ഫോണുകളിൽ ഉള്ളതോ ഇവരുടെ പ്രവൃത്തികളോ തന്തയില്ലായികയല്ലാതെ ഇവരാരും പ്രവർത്തിക്കത്തുമില്ല. സ്വന്തം കുഞ്ഞിന് കുട്ടി ഉണ്ടാക്കി കൊടുക്കുന്ന ഉസ്താദന്മാരായ വാപ്പാമാര് പോരെ. സ്വന്തം കുഞ്ഞിന് മനസമാധാനത്തോടുകൂടി വീട്ടിനകത്ത് ഇരിക്കാൻ പറ്റുന്നില്ല, കുളിക്കാൻ പറ്റുന്നില്ല, ആകെ മൂടി പുതച്ചിട്ട് പോലും നടക്കാൻ പറ്റുന്നില്ല. സ്വന്തം കുഞ്ഞിന്റെ ഏത് ഭാഗം കാണുമ്പോഴാണ് ഈ വിഭാഗത്തിന് ഉദ്ധാരണം ഉണ്ടാകുന്നത്? ഇവരെ ഒന്നും വിമർശിക്കാൻ പാടില്ല അത്രേ. ഇപ്പോ കുറച്ച് അറബികളാ, ഒരു അറബി പെണ്ണുങ്ങളുമായിട്ട് ഡാൻസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് വല്ലാതെ വൈറലായിരിക്കുന്നത്. ശബ്ദമിടാൻ പറ്റില്ല. ഞാൻ ആ വീഡിയോ എസ് എന്റെ കയ്യിലുണ്ട്, ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോഴും ഈ ഉസ്താദിന് താല്പര്യം കിളിന്ത് പെണ്ണിനോടാ. ഈ പെണ്ണുമായിട്ടാണ് കൂടുതൽ കളിക്കുക, മറ്റവരോടൊന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഡിസ്റ്റർബ് ചെയ്യല്ലേ ചേച്ചി, ഉസ്താദ് വളരെ തിരക്കിലാ. ഒരു കുഴപ്പമില്ല. അവരുടെ നാട്ടിൽ ചെന്ന് ഉസ്താദിനെയൊക്കെ വിമർശിച്ചിട്ടുണ്ടെങ്കിലേ നാട്ടിൽ നാട് കാണൂല പിന്നെ. ഇനി മുസ്താദ് വേഷമിട്ട ജൂതനാണെന്ന് പറയണം, കാരണം നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് മെഴുകാൻ ഇതേ ഉള്ളു വഴി. എങ്ങനെയും നമ്മൾ വ്യാഖ്യാനിക്കുക, ദാ പെണ്ണിനെ തൊടാൻ പാടില്ല, ഹറാമാണ്, ദാ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്, ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. അവരൊക്കെ ആധുനികതയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ദാ കെട്ടിപ്പിടിക്കുന്നു, ഒരു പ്രശ്നവുമില്ല. നമ്മുടെ നാട്ടിലാണെങ്കിലോ പെണ്ണെങ്ങനെ മൂടണം, പെണ്ണാകെ മൂടിയ ദാ കയ്യിലുമ്മ കൊടുക്കുന്നു, ദാ ഒരു കുഴപ്പമില്ല. നമ്മുടെ നാട്ടിലാണെങ്കില് പെണ്ണുങ്ങളുടെ തലയൊന്ന് കണ്ടാൽ മതി, കഴുത്തിന്റെ ഭാഗം ഒന്ന് കണ്ടാൽ മതി, കൈയൊന്ന് കണ്ടാൽ മതി, കുരുക്കൾ പൊട്ടലായി. ഇതൊക്കെ കാണാനും കേൾക്കാനും ബാലുശ്ശേരി ഉണ്ടല്ലോ. ബാലുവണ്ണൻ ഇതൊക്കെ എങ്ങനെ ക്ഷമിക്കും സഹിക്കും? പടച്ചോനെ, നീ ആ ക്ഷമിക്കാനും സഹിക്കാനുമുള്ള സകല കഴിവും നീ അദ്ദേഹത്തിന് കൊടുക്കണേ നാഥ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്താം. നന്ദി.